I believe that all of us here have felt the presence of God and could witness to the fact that there was a movement of God's Spirit in the midst of us these last 2 days. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് വൈകിട്ട് ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം നമുക്ക് നമ്മുടെ ഇടയിൽ കാണുവാനായിട്ട് കഴിയും. Surely a lot of prayer has been going on for this conference. ഈ കോൺഫറൻസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Many probably have been praying in their homes or in their families that God would move in the midst of us. നമ്മുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ട് ഭവനങ്ങളിലും അതുപോലെ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. And personally I feel that we have felt God moving in our midst in these 2 days. ഈ രണ്ട് ദിവസങ്ങളായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്ക് അനുഭവമാക്കുവാനായിട്ട് കഴിഞ്ഞു. And we must never doubt the word of God. ദൈവത്തിന്റെ വചനത്തെ നാം ഒരിക്കലും സംശയിക്കുവാൻ പാടില്ല. Where two or three are gathered, there am I in the midst, the Lord Jesus said. രണ്ടോ മൂന്നോ പേർ കൂടുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. And there is never a time when we are without the presence of the Holy Spirit of God. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു അവസരവും നമുക്കില്ല. Every true believer is the temple of the Holy Ghost. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ഓരോ വിശ്വാസിയും. It's the sanctum sanctorum that is moving about here in the person of each one of you. നാം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആ പരിശുദ്ധ ആത്മാവാണ്. And so even tonight, അതുകൊണ്ട് ഇന്ന് രാത്രിയിലും, and as we conclude tomorrow, നാളെ നാം ഈ മീറ്റിംഗ് കോൺഫറൻസ് അവസാനിപ്പിക്കുമ്പോഴും, and all the believers make their way back to their various homes in different cities and different countries, വിവിധ സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ വിവിധ രാജ്യങ്ങളിലേക്കും വിശ്വാസികൾ മടങ്ങി പോകുമ്പോൾ, may the word of the Lord continue to be a blessing to you wherever you go. ദൈവത്തിന്റെ വചനം നമ്മോട് തുടർന്ന് സംസാരിക്കുകയും നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുമാറാകട്ടെ. Tonight the subject is the plea of God. ദൈവത്തിന്റെ അപേക്ഷ എന്നുള്ള വിഷയമാണ് ഇന്ന് വൈകിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. You had various topics already. നാം പല വിഷയങ്ങൾ കണ്ടു കഴിഞ്ഞു. And it is very likely that we could have got sort of mingled with each other, the one preacher and the other, and we might have even overlapped. ഒരുപക്ഷെ നമ്മൾ കേൾക്കുവാൻ പോകുന്ന കാര്യങ്ങൾ മറ്റ് ശുശ്രൂഷകന്മാർ ശുശ്രൂഷിച്ച വിഷയങ്ങൾ തന്നെ ആയിരിക്കാം. And yet all of us would witness that in a very wonderful way the Lord has used each servant of God, each one who has spoken in a different way, and he has brought his word to us. ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ ദാസന്മാരൊക്കെയും വിവിധങ്ങളായ രീതിയിൽ ആ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. Now the organizers have put down for tonight the plea of God. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ അപേക്ഷ എന്നുള്ള വിഷയമാണ് ഇന്ന് വൈകിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്. Now if you look at that word clear, more carefully, നാം ആ വാക്കിനെ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ, യു ആഡ് എ ഡി ടു ദാറ്റ് പ്ലീ, ഇറ്റ്സ് ലൈക്ക് പ്ലീഡ്. ആ പ്ലീ എന്നുള്ള വാക്കിനോട് ഡി എന്നുള്ള വാക്കോട് ചേർത്താൽ പ്ലീഡ്, അപേക്ഷിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. And there are various other words akin to this. ഇതിനോട് ചേർന്ന മറ്റ് പദങ്ങളുമുണ്ട്. And I want to bring out something to you from the Bible tonight. ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. About the way God seeks after us. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We have been confronted with Noah and his days. ആ നോഹയെക്കുറിച്ചും അവന്റെ വഴികളെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. How that the world was in a very desperate condition. ഈ ലോകം എങ്ങനെയുള്ള ഒരു ലോകമായിരുന്നു നോഹയുടെ സമയത്തെന്ന് നാം കണ്ടു. And really speaking, the first line of what is said in that chapter, that is chapter 6
of Genesis. Ulpatti pustakam 6th adhyayam enginiyana aarambichathennu nam kandu. This is what we read. Inginiyana nam avade kaanunnathu. Like after reading the first and second verses, onnum rendum vaakyangal vaichathinu shesham, which gives us a very quick and a brief idea of what condition the world was in. Aa ee logam aayirunna avastha enginiyana nanu onnum rendu vaakyangalil kaanunnathu. Okay, how does that go? Verse 1 and 2. And it came to pass, when men began to multiply on the face of the earth, and daughters were born unto them, that the sons of God saw the daughters of men, that they were fair, and they took them wives of all whom they chose. We're not going to be discussing the sons of God and the daughters of men today. Nam manusha putranmar manushare putrimare en saundaryamulla varunnu kandu ennulla aa vakyathe kurichu naan parayan aagrahikkunnilla. It has always been a problem down through the ages. Aneega naalukalayittu ee aa vaakkal oru prashnamulla vaakkalana. Who are the sons of God? Aaraanu ee devathinte putranmar? And who are the daughters of men? Aaraanu manushare putrimar? And so you've got even those who would write books about it, adine kuricha pusthakangal ezhuthittullavarunde, saying that the sons of God are well the good ones. Devathinte putranmar ennu parnja nallavaranu vyakhyanichittullavarunde, and the daughters of men, manushyante putrimar ennu parnja, who are they? Avar aaranu? And you know, all sorts of things, pala tharathilulla karyangalokke avar ezhuthittunde. But very simply, when the beginning, when God made man, ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, and children were born to them, children were born, അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. If a boy baby came, ഒരു ആൺകുട്ടി ജനിച്ചു, then he was referred to as the son of God. Adam was referred to as the son of God. ആദമിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ആദം ദൈവത്തിന്റെ മകൻ. So you have a problem when it comes to daughters. ഈ പുത്രിമാർ എന്നുള്ള കാര്യം വരുമ്പോൾ അല്പം പ്രശ്നമുണ്ട്. So they have a problem with this. എഴുത്തുകാർക്ക് അതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. And all that is needed to be said is the boy and the girl. ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മതി. Why go into all this? എന്തിനാണ് ഇതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നത്? And get into a lot of problems. വളരെ പ്രശ്നങ്ങളിലേക്ക് അത് നമ്മെ നയിക്കുന്നതാണ്. Forget about it. We're only talking about male and female. Is that all right? ആണും പെണ്ണും എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. All right. Now that is the first two verses. അതാണ് ആറാം അധ്യായത്തിലെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. The first two verses suddenly give us a picture of just almost like immorality. ഒന്നും രണ്ടും വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു അധർമ്മത്തിന്റെ സൂചന ഇവിടെ ലഭിക്കുന്നു. It almost begins with the lust of the flesh. ആ ജഡത്തിന്റെ ആ മോഹത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നു. You are talking about chapter 6 now. ആറാം അധ്യായത്തിൽ. And so when we come to the next verse, അതിന്റെ ഒരു മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, verse 3, മൂന്നാം വാക്യം, it says, and the Lord said, you got that? യഹോവ ഇങ്ങനെ പറഞ്ഞു. Okay, it is time for God to speak now. ഇപ്പോൾ യഹോവയായ ദൈവമാണ് സംസാരിക്കുന്നത്. And the Lord said, യഹോവ പറഞ്ഞു, my spirit shall not always strive with man or strive with man forever. Brother, please read. Manish. And the Lord said, my spirit shall not always strive with man, for that he also is flesh. Okay, don't reread anymore. Just a little bit here, a little bit there, all right? God says, my spirit shall not strive സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല മനുഷ്യനോട്. And you know, God is referring to now the wickedness of man. മനുഷ്യന്റെ അധർമ്മത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. And what do you mean, God striving with man? മനുഷ്യനോട് ദൈവം വാദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? What would you mean by the word strive? ഇവിടെ ഈ വാദിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? Now it's not just a matter of a conflict. ഇതൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. Not God and man striving with one another, that's not the point. മനുഷ്യനും ദൈവവും തമ്മിൽ വാദിക്കുക പ്രശ്നമുണ്ടാക്കുക എന്നല്ല. That means God created man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. And he had a plan for his life. മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. Things have gone wrong. Things have gone wrong. എന്നാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയില്ല. Now God says, ഇപ്പോൾ ദൈവം പറയുകയാണ്, I'm not going to strive
with man forever. ഞാൻ എന്നേക്കും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. I will do all I can. ഞാൻ എനിക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. I will call them to myself. ഞാൻ അവരെ എൻ്റെ അടുക്കലേക്ക് വിളിക്കും. I would try to set their lives right. അവരുടെ ജീവിതത്തെ ഞാൻ ശരിയാക്കും. Their thinking right. അവരുടെ ജീവിതത്തെ ശരിയാക്കും. Their actions right. അവരുടെ ചിന്തകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും and their relationship with one another right. മറ്റു അന്യോന്യമുള്ള ബന്ധങ്ങളെ ഞാൻ ശരിയാക്കും. And yet എന്നിട്ടും I know എനിക്കറിയാം. And he said it at that time. ആ സമയം എന്ന് പറയുന്നു. I know that is not going to work. For the heart has become deceitful above all things. ഹൃദയം സകലത്തിലും വഞ്ചന നിറഞ്ഞതാകുന്നു. Wickedness has set in the human nature. മനുഷ്യന്റെ ആ പ്രകൃതിയിൽ തന്നെ പാപം കടന്നുകൂടിയിരിക്കുന്നു. And Satan has taken over. ആ സാത്താൻ അധികാരം കൈയേറിയിരിക്കുന്നു. And constantly man is becoming worse and worse. മനുഷ്യന്റെ അവസ്ഥ മോശമായിട്ട് കൊണ്ടിരുന്നു. God probably has done many things in the past. അനേക കാര്യങ്ങൾ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. At this point he comes to this point and he says, എന്നാൽ ഈ സമയം വന്നിട്ട് ദൈവം പറയുകയാണ്, my spirit shall not strive with man forever. എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കയില്ല. I'm not going to struggle with this forever. ഇത് ഞാൻ എന്നേക്കുമായിട്ട് ഇത് കൈകാര്യം ചെയ്യുകയില്ല. And then after that you read the condition of man. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? There were giants in those days. ആ കാലത്തെ ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. And the sons of God came into the daughters of men. അതിനു ശേഷം ദൈവത്തിന്റെ പുത്രന്മാർ and they bore children. പുത്രിമാരെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. And they were mighty in those days. അവരാകുന്ന പുരാതന കാലത്തെ വീരന്മാർ. Then the Lord saw. Brother, will you please read that verse? The Lord saw. And God saw that the wickedness of man was great in the earth. Okay, wait a minute. The wickedness of man was, everybody say? Great. The wickedness of man was great. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതാണ് എന്ന് കണ്ടു. In those days. ആ ദിവസങ്ങളിൽ. On the earth. ഈ ഭൂമിയിൽ. Now about 4,000 or 5,000 years later, what do you think the condition is now? 4,000ഓ 5,000ഓ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഭൂമിയുടെ അവസ്ഥ എന്താണ്? We all may dress well. നാം എല്ലാ കാര്യങ്ങളും നന്നായി. We all may be educated to the topmost level. നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. We might have achieved marvelous things in this world. ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾ നാം നേടിയിട്ടുണ്ടായിരിക്കാം. Because the Bible says knowledge shall increase. അറിവ് വർദ്ധിക്കുമെന്ന് ദൈവവചനം പറയുന്നു. Men and women shall run to and fro. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമെന്ന് ദൈവവചനം പറയുന്നു. And so the Bible depicts a day that will come, which is right now, in which there will be unprecedented wisdom. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത പോലെയുള്ള ജ്ഞാനത്തിന്റെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകും. And unmatched wickedness. ആ മാത്രമല്ല വളരെ അധികം ദുഷ്ടതയിൽ ലോകത്തിലുണ്ടാകും. And brothers and sisters, I don't have to convince you. ആ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ അത് ബോധ്യമാക്കുവാൻ ആവശ്യമില്ല. We all know it. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. The whole world is aware of it. ഈ ലോകത്തിന് മുഴുവൻ അറിയാം. How wickedness and sin has increased. ആ ദുഷ്ടതയും പാപവും എത്രമാത്രം ഈ ഭൂമിയിൽ വർദ്ധിച്ചു. The next line. And that every imagination of the thoughts of his heart. And every imagination of the thoughts of man's heart was only evil continually. അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളവയാകുന്നു എന്ന് യഹോവ കണ്ടു. God talks about the man. ആ മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുകയാണ്. He talks about the thoughts and the imaginations of man. മനുഷ്യന്റെ വിചാരങ്ങളും നിരൂപണങ്ങളെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. And then he goes on. അതിനു ശേഷം ഇങ്ങനെ കാണുന്നു. And it repented the Lord that he had made man on the earth. And it grieved him at his heart. And he was sorry that he made man on the face of this earth. Than bhoomil manushane undaakkonde Yehova anudabichu. Brothers and sisters, priya sahodari sahodarmare, I wonder if you and I could imagine what the heart of God was like at that point of time. Aa samayathe deivathinte hrudayam engane aayirunnu ennu namukku chindikkam. And over the centuries, over the millennia, what must God's heart
have felt like moment by moment, day after day. And was he not trying? Was he not striving? Was he not doing everything to make it possible for man to turn back to him and become right with God? But right in the beginning of the Bible, in this chapter 6, God says, my spirit, he seems to have decided this, my spirit shall not always go on forever striving with man. He's come to the point of no return. That's what God is saying. Not I. It's God who's making an assessment. And it grieved the heart that he had made man on the face of this earth. And he says, I'm going to destroy this earth. Okay, that's the kind of background we've got. I'm not going to do it, God says. You know, I'd like you to turn with me to 2 Corinthians chapter 5. And I want you to look at verse 18. All right, 2 Corinthians chapter 5. Sorry, brother. 2 Corinthians chapter 5, verse 18. You got that? Read it. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. Okay, 18 says, all things are of God, is that right? Yes. Yes. അതിനൊക്കെയും ദൈവം കാരണഭൂതൻ. All things are of God. Yes. Who has reconciled us to himself. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. All right. Through Jesus Christ. That simple sentence. And then that verse goes on to say, now will you please read very carefully and aloud verse 19, okay? It goes on to say, and he has given us the ministry of reconciliation. Now read. Read it. To wit, that God was in Christ, reconciling the world unto himself, not imputing their trespasses unto them, and hath committed unto us the word of reconciliation. All right, take a look at it carefully now. He says, all things are of God. Just say that. Who has reconciled us to himself. Paul is writing to the Corinthian believers. That is, you and I, since we've come to Christ, he has reconciled us to himself. Okay, that much is clear. Then it goes on to say, and he has given us the ministry of reconciliation. See, now God brings in the word reconciliation. You see, man had strayed. He had sinned against God. He is at enmity with God. And he is doing his own thing. And he is not willing to submit to the will of God. Okay. Keep it at that. And then the Bible says, God has given us now the ministry of reconciliation. Okay, now, what he's trying to explain, just take a look at it. In verse 19, he says, that is,
that other. You get the point? He's explaining something. That is that. Other endanannu nokkuka. What? Endanathu? You go on to read and it says that that is that God was in Christ reconciling the world unto himself. ക്രിസ്തുവിൽ തന്നോട് ദൈവം നിരപ്പിച്ച് പോന്നു. ആ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചു. After all that he has done down through the ages, ആ കഴിഞ്ഞ കാലങ്ങളിൽ, now he says, ഇപ്പോൾ പറയുകയാണ്, now he says that God was in Christ reconciling the world unto himself. ദൈവം ക്രിസ്തുവിൽ തന്നോട് ഈ ലോകത്തെ നിരപ്പിച്ചു. The last and final act was this. ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് ദൈവം ചെയ്തത്. He gave his son. തന്റെ പുത്രനെ നമുക്ക് തന്നു. He gave up his son. തന്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നു. The son of God. ദൈവപുത്രൻ. The sinless, impeccably holy son of God. പാപരഹിതനായ വിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ. And he now says he has given him. ആ പുത്രനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു എന്നാണ് പറയുന്നത്. Given him over as a sacrifice. ഒരു യാഗമായിട്ട് തന്നെ ഏൽപ്പിച്ചു തന്നു. That this is the supreme thing that God could ever do. ആ ദൈവം ചെയ്ത ഏറ്റവും പരമമായ കാര്യം ഇതാണ്. In order to remove sin. ആ പാപത്തെ പരിഹരിക്കുവാനായിട്ട്. This supreme sacrifice is the sacrifice of his son. തന്റെ പുത്രന്റെ യാഗമാണ് ദൈവം ചെയ്തത്. The blood of his son. കർത്താവിന്റെ രക്തം. And now that is done on Calvary. അത് കാൽവരി ക്രൂശിൽ ചെയ്തു. And the Bible says. ദൈവവചനം പറയുന്നു. God has committed unto us the ministry of reconciliation. ആ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. But before that. അതിനു മുമ്പായി. God was in Christ. ആ ദൈവം ക്രിസ്തുവിലായിരുന്നു. Reconciling the world unto himself. ആ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. Okay. Have we got that much? അത് നിങ്ങൾക്ക് മനസ്സിലായോ? God was. Come on everybody, God was in Christ. What was he doing? Reconciling the world unto himself. ഈ ലോകത്തെ ദൈവം ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. That is when Christ was on the cross. ആ ക്രിസ്തു ക്രൂശിലായിരുന്നപ്പോൾ. What was he doing? അവൻ അവിടെ എന്താണ് ചെയ്തത്? He says he was not imputing their trespasses to them. He was not putting the blame on you. നമ്മുടെ മേൽ ആ കുറ്റം ചുമത്തുകയില്ലായിരുന്നു. He was not accounting the sins on you. നമ്മുടെ പാപത്തെ നമുക്ക് കണക്കെടുക്കുകയായിരുന്നില്ല. Right, he was not okay. Now it's not just putting it upon you. He says he's taken it off from you. ആ നിങ്ങളുടെ മേൽ അത് ചുമത്തുന്നതിനു പകരം നിങ്ങളുടെ മേൽ നിന്ന് അത് എടുത്തു കളയുകയാണ്. And he was accounting it to Christ. അത് ക്രിസ്തുവിന്റെ മേൽ ചുമത്തുകയാണ്. Therefore Christ bore the sins of multiplied millions and billions of people. ആ അനേക ദശലക്ഷം ആളുകളുടെ പാപത്തെ ക്രിസ്തു തന്റെ മേൽ വഹിച്ചു. All the sins that you've committed. നമ്മൾ ചെയ്ത സകല പാപങ്ങളും. Every thought. Every word, everything that is obnoxious to God and hateful to God, ദൈവത്തിന് വെറുപ്പായിട്ടുള്ള അസഹ്യമായിട്ടുള്ള വാക്കുകൾ, all every sin, എല്ലാ പാപങ്ങളും, God was imputing it, reckoning it to Christ. അത് ക്രിസ്തുവിന്റെ മേൽ ദൈവം ചുമത്തുകയായിരുന്നു. You know, in the Old Testament, ആ പഴയ നിയമത്തിൽ, when the priest had to offer sacrifice day after day, ഓരോ ദിവസം തോറും യാഗം കഴിക്കേണ്ട ആവശ്യം പുരോഹിതന്മാർക്കുണ്ടായിരുന്നു. He would bring the animal. ആ ഒരു മൃഗത്തെ കൊണ്ടുവരും. He would keep it for 4 days. 4 ദിവസം സൂക്ഷിക്കും. And when those 4 days are done, 4 ദിവസം കഴിയുമ്പോൾ, he would I think put a stamp on that animal. ആ മൃഗത്തിന്റെ മേൽ ഒരു സ്റ്റാമ്പ് വെക്കും. Just like the Lord Jesus Christ came on that Sunday. യേശുക്രിസ്തു ആ ഞായറാഴ്ച വരുമ്പോൾ. And there were four clear days. ആ നാല് ദിവസം കഴിഞ്ഞു. And at the end of that time, ആ സമയത്തിന് ശേഷം, Pilate said, പിലാത്തോസ് പറഞ്ഞു, there is no fault in him. അവനിൽ യാതൊരു കുറ്റവും ഞാൻ കണ്ടില്ല. He put a stamp. അതായിരുന്നു അവന്റെ മുദ്ര. Not once. ഒരിക്കൽ. Not twice. രണ്ടു പ്രാവശ്യം. Three times over. മൂന്ന് പ്രാവശ്യം. There is no sin in him. അവനിൽ യാതൊരു പാപവുമില്ല എന്ന് അവൻ. He is innocent. അവൻ നിഷ്കളങ്കൻ. He is innocent. Three times. അവൻ നിരപരാധി എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. Yet the whole thing turned around and he said he gave him over to be sacrificed. അങ്ങനെയാണെങ്കിൽ തന്നെയും അവനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. That was not just, was it? അത് തീർച്ചയായിട്ടും. No, it wasn't. ഒരിക്കലും അത് നീതിയായിരുന്നില്ല. Nothing is just about
Christ being crucified. ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ളത് ഒരു നീതീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. He became the sin offering. അവൻ ഒരു പാപയാഗമായിട്ട് തീർന്നു. Our sins were squarely laid upon his head. നമ്മുടെ പാപങ്ങളെ മുഴുവൻ കർത്താവിന്റെ മേൽ ചുമത്തി. And every blame that we have was put upon him. നമ്മുടെ സകല പാപങ്ങളും ശിക്ഷാവിധികളും അവന്റെ മേൽ ചുമത്തി. And then അതിനുശേഷം God's judgment. ദൈവം ഇങ്ങനെ ചെയ്തു. What he calls the wrath of God. ആ ദൈവത്തിന്റെ ക്രോധം. Brother and sister. പ്രിയ സഹോദരി സഹോദരന്മാരെ. I do not know how he felt about doing it. അത് ചെയ്യുവാനായിട്ട് ദൈവം എങ്ങനെയാണ് ദൈവത്തിന് എങ്ങനെയാണ്. Only he knows what his anger is. ആ ദൈവത്തിന്റെ കോപം എന്താണെന്ന് ദൈവത്തിന് അറിഞ്ഞു. What his wrath is. അവന്റെ ക്രോധം എന്താണ്. Only he knows what is the great judgment that is to come. ന്യായവിധിയുടെ കാഠിന്യത്തെ കുറിച്ച് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. And he was willing to put it upon his son. ആ ന്യായവിധിയെ തന്റെ പുത്രന്റെ മേൽ ദൈവമാക്കി. Is there any wonder why the Lord Jesus Christ at that point of time cried out, my God, why hast thou forsaken me? ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് കരഞ്ഞത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു. Okay, look at that verse again. ആ വാക്യം ഒന്നുകൂടി നോക്കുക. God was in Christ. ആ ദൈവം ക്രിസ്തുവിൽ. Reconciling the world unto himself. ആ ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു. Okay, watch it carefully. സൂക്ഷിച്ചു നോക്കുക. God was in Christ. ദൈവം ക്രിസ്തുവിൽ. When he was hanging on the cross. കർത്താവ് ക്രൂശിൽ കിടക്കുന്നു. That's what he means. അതാണ് എന്റെ അർത്ഥം. God was in Christ. ദൈവം ക്രിസ്തുവിൽ. And when Christ had his hand stretched out. കർത്താവായ യേശു ക്രിസ്തു കൈകൾ വിരിച്ചപ്പോൾ. There was God. അവിടെ ദൈവം ഉണ്ടായിരുന്നു. In him. അവനിൽ ഉണ്ടായിരുന്നു. Reconciling the world unto himself. ഈ ലോകത്തെ തന്നോട് ദൈവം നിരപ്പിക്കുകയാണ്. Billy Graham while preaching he said. When Christ hung on the cross, Christo krushil thoongiyappol, with his hand stretched out, thande karangale virichappol, he took the hand of God his father in one hand, ore karathil pidavinte karam pidichukondu, and he took the hand of the sinner in his one hand, aa matte karathil paaviyude karam pidichukondu, and he brought them together, rendu vere orumichu deivam chertu. That, my brother and sister, is reconciliation. Adaanu priyamullavare, that's what the Bible is talking about. Adaan ivada parayna devathinte vadanam. Look what it says about reconciliation. Nerappine kurichu parayna nokka. He imputed our sins upon him. Nammada paavathe onne mel chumathi. And has committed unto us the spirit, the word of reconciliation. Enala nerappinte sisrocha allengil vadanam nammalude mel paramelpichu. Now then, adine shesham, everybody read. Have you got your Bible? Whatever language you have or whatever version you have, I don't mind. Just read it, verse 20. Now then, come on. Now then, we are ambassadors for Christ. Go on, read on. നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. Thank you in Christ's stead. Be reconciled to God. It's been reduced to one voice. Never mind, brother. Thank you for holding on until the end. I tell you, God heard that, I think. Never mind. We'll do it again, okay? I wonder if you forgotten how to read. No, okay, then read. Now then we are, come on everybody. Ambassadors for Christ. Go on. As though God was doing what? Pleading. Have you got that word in your Bible? If you haven't got it, put it in. You'll be doing the right thing. As though God was pleading through us. What? എന്താണ് അപേക്ഷിക്കുന്നത്? It says that we implore you. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഓൺ ക്രൈസ്റ്റ് ബിഹാഫ്. ക്രിസ്തുവിന് പകരം. ബി റെക്കൺസൈൽഡ് ടു ഗോഡ്. ദൈവത്തോട് നിരന്നുകൊള്ളുക. നമുക്ക് ഒരിക്കൽ കൂടി അത് വായിക്കാം. അൺബിലീവേഴ്സ്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഓൾറൈറ്റ്, വി ഹാവ് ഗോട്ട് സിന്നേഴ്സ് ബിഫോർ us. പാപികൾ നമ്മുടെ മുമ്പാകെയുണ്ട്.
And you've got God. You have God. And we are the ambassadors in between. Okay. Now, what God was doing in Christ and through Christ, now God is doing through us. We are ambassadors. We are pleading. You got the word pleading in your Bible? Pleading. There's another word the English Bible uses. He says, we implore you. When you say implore, you're saying we beg of you. That's what God is saying is happening right now. Those two brothers who witnessed this evening about South America, they were talking about how they want to go and win souls. And all of you have that in your heart. But where did you get that feeling? It is God. God is putting it in your heart. And he's causing you to be ambassadors. He's causing you feel the pang and the pain that he feels. He says, on your behalf, on my behalf, you are ambassadors. You go, you plead, and you beg of them, you implore them on Christ's behalf. What is the last 2-3 words? Be reconciled unto God. Oh God, I would wish that if there's anybody here tonight who doesn't know the Lord and you've never come to him, we plead with you tonight. We implore you. Brother or sister, young person, even if it's a school going child, if you have never received Christ as your Savior, will you do it tonight? Because it's not just we doing it. Christ is doing it. God the Father is doing it. And that he's causing all of us to plead for you. Be reconciled with God. You know what is being reconciled? No more an enemy. No more enemy. Now come. Be reconciled with Christ. Come to him. The moment you come to him, one awful thing that kept you from coming to Christ, sin, he has removed. And instead of the blackness of sin in your heart, your heart is made white as snow by the blood of Jesus Christ. And instead of these things, God puts his Holy Spirit into your heart. What a lovely thing. Thank God for those who are saved here. Mother, father, have you got any children who are not yet saved? Dear brother and sister, do you know anybody In your where you live or where you work or whether it's in your family, if they are not saved, I just would pray that you will plead between God and man. You remember the word what I said? Plead. 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 Implore.
You see, this is what God feels like doing, but he's leaving it to us. Now, by the way, I want to ask you, brother and sister, do you feel the burden in your heart? Burden for souls. It's going to be only a few days left now. The time is up. That's what I think. The Lord is coming. And when that happens, there's no more chance to do that. Alright, what else does it say? Okay, in Romans chapter 5, it says that we've done it now. I think we'll leave that to 2 Corinthians chapter 5, okay? Now, when you say that God is pleading, what is in God that makes him feel that way? Should he not say, okay, the whole lot of you out into hell? God is not a hard-hearted God. That's one thing I must tell you. He's got a heart that feels. And we do not know in how many different ways the Lord Jesus wept. He wept over Jerusalem. Jerusalem. How often would I have gathered you like a hen gathers her chicks under her wings, but you would not. That's the way God feels. And oh to God that we might feel the same way. We might feel like he feels. There'll be a great change in what we do and how we do it. God is a gracious God. And let me tell you two or three things that I feel that work on his heart. Okay. Number one, I feel that God is a compassionate God. You please read now Lamentations chapter 3. Lamentations chapter 3, verse 22 and 23. You got it or not? Yes. Okay. It is of the Lord's mercies that we are not consumed. Let me repeat. It is of the Lord's mercies that we are not consumed. So you've got one word before the word that I'm saying, compassion. One word is the mercies of God. You know what Psalm 103 says? As the heavens are high above the earth, so great is his mercy towards us. What a wonderful God, eh? Such mercy. And I told you yesterday that mercy is not receiving what you deserve. How often he has pardoned your sin. He forgave you. And he says, go, I'm going to treat you as if you have never sinned. When God does that, you know what the Bible calls it? The Bible says that God justifies us. You get what I mean? When he says no, he says,
there's no sin. നിന്നിൽ ഒരു പാപവും ഇല്ലെന്ന് ദൈവം പറയുമ്പോൾ I've removed it. അത് ഞാൻ മാറ്റി കളഞ്ഞു. And when there's no sin and he treats you as if you've not sinned, ആ ദൈവം മാറ്റി കളഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. That is justification. അതാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ. Just as if you have never sinned. ഒരിക്കലും നിങ്ങൾ പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ. What a God, how does he think up all these things? അങ്ങനെയുള്ള ഒരു കാര്യം എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും? And he goes on, read on, brother. It is of the Lord's mercies that we are not consumed. Okay. Because his compassions fail not. Because his compassions fail not. His mercies high as the heaven above. Ah, swargathola uyaramulla allengil aakashathola uyarulla karuna deyana devathirulla. You say what about compassions? Go on, say it. Compassion. Manasaliva. Manasaliva. Don't translate or anything. What I'm asking you to do is to say what I said, okay? What does God do? ദൈവം എന്താണ് ചെയ്തത്? He has compassion. ദൈവത്തിന് മനസ്സലിവുണ്ട്. Right. He has compassion and he loves us. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. What a God. എത്ര വലിയവനായ ഒരു ദൈവം. He has pity. That's another word, isn't it? Compassion. ആ നമ്മുടെ ദയ തോന്നുക, മനസ്സലിവ് തോന്നുക. He feels for you. നമ്മെ കുറിച്ച് അവൻ വിചാരമുള്ളവനായിട്ടിരിക്കുന്നു. And because of his compassions. ആ ദൈവത്തിന്റെ മനസ്സലിവ് മുഖാന്തരം. His compassions fail not. അത് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. Therefore we are not consumed. അതുകൊണ്ട് നാം മുടിഞ്ഞു പോകുന്നില്ല. All right, take another word. വേറൊരു വാക്കെടുക്കുക. Take the word grace. കൃപ എന്നുള്ള വാക്കെടുക്കുക. Did I not tell you the other day what it was? ആ കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. Grace is. ആ കൃപ എന്ന് പറഞ്ഞാൽ. No, receiving what you don't deserve. നമുക്ക് അർഹിക്കാത്ത കാര്യങ്ങൾ ലഭിക്കുന്നതാണ് കൃപ. You understand me? Don't mix up mercy and grace. കൃപയും കരുണയും തമ്മിൽ മിക്സ് ചെയ്യരുത്. I tell you the grace of God. God, he says, the grace of God means that he does not give us what we deserve. നാം അർഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തരാതിരിക്കുന്നതാണ് കൃപ എന്ന് പറഞ്ഞു. Number one, I said, compassions, they don't fail. ആ ദൈവത്തിന്റെ മനസ്സലിവ് തീർന്നു പോകുന്നില്ല. What about his mercy then? എന്നാൽ അവന്റെ കരുണയോ? Okay, his mercies. ആ ദൈവത്തിന്റെ കരുണ. You never exhaust his mercies. ആ ദൈവത്തിന്റെ കരുണ തീർന്നു പോകുന്നില്ല. They are new every morning. ഓരോ രാവിലെ തോറും അത് പുതുതായിരിക്കുന്നു. Let's take the word grace, okay? കൃപ എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം. What do we say about grace? കൃപ എന്താണ്? Romans chapter 5. റോമലേഖനം 5-ാം അധ്യായം. And verse 20. 20-ാമത്തെ വാക്യം. Romans 5:20. Moreover, the law entered that the offense might abound, but where sin abounded, grace did much more abound. The law entered that wickedness or sin might abound. Where sin abounded, grace did much more abound. Come on, everybody. Where sin abounded, grace did much more abound. എന്നാൽ ലംഘനം പെരുകേണ്ടതിനെ ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. Say that we want to go on sinning. അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. But we are talking about the fact that where sin abounded, grace did much more abound. പാപം പെരുകിയെടുത്ത കൃപ അത്യധികം വർദ്ധിച്ചു. That's the kind of grace God has. അങ്ങനെയുള്ള ഒരു പ്രീതിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. Whatever the problem of chapter 6. ആറാം അധ്യായത്തിലെ പ്രശ്നം എന്തുതന്നെയായാലും. What the problem down through the centuries. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും. His grace. കൃപ. His compassion. അവന്റെ മനസ്സലിവ്. His mercy. അവന്റെ കരുണ. They never change. അത് ഒരിക്കലും തീർന്നു പോകുന്നില്ല. One more good word I'll give you. ഒരു നല്ല വാക്കോട് ഞാൻ നിങ്ങളോട് പറയാം. And for this you will have to turn to the verse of scripture which has long suffering. ആ ദീർഘക്ഷമ എന്നുള്ള വാക്കാണത്. Do you know that verse? അത് നിങ്ങൾക്ക് അറിയാമോ? Any verse you know with long suffering in it? ദീർഘക്ഷമ എന്നുള്ള വാക്കുള്ള ഏത് ഭാഗത്താണെന്ന് അറിയാമോ? Now you're sitting there smiling at me. Thanks a lot, but I mean I'm asking for a verse. Yan oru vaakyam ningalodu chodikkiyanu. What? All right, I'll give you a verse. Yan ningalodu oru vaakyam parayam. All right. You turn with me now to 2 Peter. 2 Petrus chapter 3. 3rd chapter. Verse 9.
ഒൻപതാമത്തെ വാക്യം. ഓക്കേ, ഹാവ് യു ഗോട്ട് ഇറ്റ്? റീഡ് നൗ. ദി ലോർഡ് ഈസ് നോട്ട് സ്ലാക്ക് കൺസേർണിംഗ് ഹിസ് പ്രോമിസ്. യാ. As some men count slackness, okay, but is long suffering toward us. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. And then what does it say next? അതിനടുത്ത് എന്താണ് പറയുന്നത്? Toward us, not willing that any should perish. Okay, I'll do it again. God is long suffering toward us. ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. He bears it up. നമ്മെ അവൻ സഹിക്കുന്നു. He bears it up. നമ്മെ അവൻ സഹിക്കുന്നു. It's a heavy load. വലിയൊരു ഭാരമാണ് അത്. And still he bears it up. അവൻ അതിനെ വഹിക്കുകയാണ്. He is long suffering toward us. നമ്മോട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. Why that? എന്തുകൊണ്ട്? Because he is not willing that any should Come on everybody, perish. He is not willing that any should perish. ആരും നശിച്ചു പോകരുത് എന്ന് ഇച്ഛിച്ചു. He doesn't want any boy, any girl, any man, woman to perish. ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു പുരുഷനോ സ്ത്രീയോ ആരും നശിച്ചു പോകരുത്. But what? എന്തുകൊണ്ട്? He wants everyone to come to the knowledge of God. ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് എല്ലാവരും കടന്നു വരണം. He wants everyone to be reconciled. സകലരും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. What a God we have. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവം. You and I, you will lose our temper so quickly. വളരെ വേഗത്തിൽ നമുക്ക് കോപിഷ്ടനായിട്ട് നാം തീരും. Our patience has a limit. നമ്മുടെ സഹിഷ്ണുതയ്ക്ക് ഒരു പരിധിയുണ്ട്. But the long suffering of God has no limit. എന്നാൽ ദൈവത്തിന്റെ ദീർഘക്ഷമയ്ക്ക് പരിധിയില്ല. What a wonderful God. ഒരിക്കലും അതിന് പരിധിയില്ല. Oh God, you care for us so much. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു. I mean, you're not condoning the sin, I know that. ഞാൻ ഞങ്ങൾ ചെയ്യുന്ന പാപത്തെ നീ സ്വീകരിക്കുകയല്ല. But you are willing to bear with it. ഞങ്ങളോട് അത് സഹിക്കുവാനായിട്ട് ദൈവമേ അങ്ങേക്ക് മനസ്സുണ്ടല്ലോ. നീ എന്നിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്നു. നിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങളെ നീ ആലിംഗനം ചെയ്യുന്നു. നീ എന്റെ പുത്രനാണെന്ന് പറയുന്നു. എത്ര വലിയവനായി. ഞാൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇറ്റ്സ് ഗോൺ. അത് പോയിരിക്കുന്നു. ഐ ഹാവ് ഫോർഗിവൻ യു. ഞാൻ അത് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. വാട്ട് അബൌട്ട് വാട്ട് ഐ ഡിഡ് ലാസ്റ്റ് മന്ത്? കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത കാര്യം. ആൻഡ് ദി ഈവിൾ തോട്ട്സ് ദാറ്റ് കേം ടു മൈ മൈൻഡ്. എന്റെ മനസ്സിലേക്ക് വന്ന ദുഷ്ടചിന്തകൾ. മൈ ചൈൽഡ്. എന്റെ ദൈവവൈദലേ. ഐ ഹാവ് ഫോർഗിവൻ യു. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ആൻഡ് വാട്ട് ഐ സേ ഐ ഹാവ് ഫോർഗിവൻ യു. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ. ഹീ സേസ് ഐ ഹാവ് വൈപ്ഡ് ഇറ്റ് ഔട്ട്. അത് തൂത്ത് തുടച്ചു കളഞ്ഞിരിക്കുകയാണ്. ഐ ഹാവ് വാഷ്ഡ് ഇറ്റ് വിത്ത് ദ ബ്ലഡ് ഓഫ് മൈ സൺ. എന്റെ പുത്രന്റെ രക്തത്താൽ അതിനെ കഴുകി കളഞ്ഞിരിക്കുകയാണ്. ഇഫ് വി വാക്ക് ഇൻ ദി ലൈറ്റ്. ആ വെളിച്ചത്തിൽ നടക്കുമ്പോൾ. ഇഫ് വി വാക്ക് ഇൻ ദി ലൈറ്റ്. നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ. ഓക്കേ. As he is in the light, അവൻ വെളിച്ചത്തിൽ ആയിരിക്കുന്ന പോലെ, we have fellowship one with another. നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്. Now finish that verse. But that all should come to repentance. No, you don't read. I'm asking them to finish it. Right, you know that verse or not? ഇപ്പൊ പറഞ്ഞ വാചകത്തിന്റെ ഒടുവിലത്തെ വാക്യം എന്താണ്? No. All right, read it, brother. The Lord is not slack concerning his promise, yeah, as some men count slackness. Yes. But is long suffering toward us. Is long suffering toward us. Toward us. Not willing that any should perish. But that all should come to repentance. But that all should come to repentance. You see what I mean? എല്ലാവരും മനസ്സാന്തരപ്പെടണം. See, the God, God is pleading. ദൈവം നമ്മോട് അപേക്ഷിക്കുകയാണ്. I'm a God who is long suffering. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവം. I want you to know I'm not willing that any should perish. ആരും നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. But my will is that all should come to the knowledge of God, of Christ. ദൈവത്തിന്റെ അറിവിലേക്ക് എല്ലാവരും വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. Every one of you should have a heart, not just a heart of gold, but a heart that is white as snow. ആ ഹിമം പോലെ വെള്ളയായിട്ടുള്ള ഒരു ഹൃദയത്തെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. That every one of you, your heart would be like the mercy seat.
ദൈവത്തിന്റെ കൃപാസനത്തെ പോലെ ഉള്ള ഒരു ആർദ്രതയാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് comes down in glory and rests upon that place. Aa sagena meghathinte tejas vannittu samagayana kudarathinte vaadilkal varunathu pole I want you all to be clean. Aa nammada hrudayam shuddham aayirikkanam. In word aa vaakkil, in thought, samsarathil, in deed, pravruthiyil. And I want you to be clean like I am clean. Aa njan aayirikkunna pole ningal shuddharaayirikkanam. Oh God, ദൈവമേ, we desire to be like that. അങ്ങനെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Make us clean. ഞങ്ങളെ ശുദ്ധരാക്കണമേ. By the Holy Spirit dwelling within us. ഞങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. Help us to understand this. അത് മനസ്സിലാക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. Now I'm going to read one or two more verses to sort of strengthen what we have said. നാം വായിച്ച വാക്യങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. Psalm 86. 86 ആം സങ്കീർത്തനം. Okay. Psalm 86 86th sankirtanam and verse 5 anjam vakyam. For thou, Lord, art good and ready to forgive and plenteous in mercy unto all those who call upon thee. Thou Lord art good. Yes. What does it say? For thou, Lord, art good and ready to forgive and ready to forgive. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. And plenteous in mercy. Plenteous in mercy. മഹാദയാലു. That's the kind of God we've got. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Okay, now two verses from Peter. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ. 1 Peter chapter 3 verse 20. 1 പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ 1 Peter chapter 3 1 പത്രോസ് മൂന്നാം അധ്യായം. Yeah, and verse 20. 20-ാമത്തെ വാക്യം. Who at one time were disobedient when once the long suffering of God waited in the days of Noah, yeah, while the ark was preparing, in which few, that is 8 souls, were saved by water. Okay, all right. At the time of Noah. നോഹയുടെ കാലത്തെ. He says at that time. ആ സമയത്തെ. He says only 8 souls were saved. 8 ആത്മാക്കൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. But for those 8 souls. എന്നാൽ ആ 8 ആത്മാക്കൾ. I pleaded. ആ ഞാൻ അപേക്ഷിക്കുന്നു. I pleaded. I knew as God, I knew that the rest will not come. മറ്റുള്ളവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. Even today. ഇന്നും. You see, there's a whole world of 7 billion people. ഏകദേശം 7 ബില്യൺ ആളുകളുള്ള ഈ ലോകത്തിൽ. But few there be who are born again. ആ വീണ്ടും ജനനം പ്രാപിച്ച വളരെ ചുരുക്കം പേരെ. Few there be who have repented and returned to God. ദൈവത്തിങ്കലേക്ക് അനുഭവിച്ച മനന്തിരിഞ്ഞവർ ഒരു ചെറിയ ചുരുക്കം സംഖ്യ മാത്രമേ ഉള്ളൂ. What of that vast majority? ആ മറ്റുള്ളവർ വലിയൊരു സംഖ്യയാണ്. What about them? അവരെ സംബന്ധിച്ചോ? Don't you care? അവരെക്കുറിച്ച് നിങ്ങൾക്ക് വിചാരമില്ലേ? Of course God cares. തീർച്ചയായിട്ടും ദൈവത്തിന് വിചാരമുണ്ട്. But my brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരേ, you and I must understand. നമുക്ക് ഇത് മനസ്സിലാക്കണം. The Lord Jesus Christ says there's a narrow way. കർത്താവായ യേശു ക്രിസ്തു ആ ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് പറയുന്നു. വിശാലമായ ഒരു വഴി. There's a whole lot going in the broad way. ആ വിശാലമായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർ അനേകർ. And there are few, but only few in the narrow way. എന്നാൽ ഇടുക്കുവാതിലിലൂടെ പ്രവേശിക്കുന്നവർ വളരെ ചുരുക്കം. God knows that. ദൈവത്തിന് അതറിയാം. And God knows also. ദൈവത്തിന് ഇതറിയാം. Those whom he has chosen in the beginning. ആരംഭത്തിൽ ദൈവം ആ തിരഞ്ഞെടുത്തവർ. Long before the foundations of the world. ലോകത്തിന്റെ അടിസ്ഥാനത്തിന് മുമ്പ്. In Ephesians chapter 1 in the first part it tells us. എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തിൽ. God has chosen us. നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. And he has predestinated us to be conformed to the image of his son. തന്റെ പുത്രനോട് അനുരൂപരാകുവാനായിട്ട് നമ്മെ മുൻനിർണയം ചെയ്തിരിക്കുന്നു. He has called us to himself. തന്നെ തങ്കിലേക്ക് ദൈവം നമ്മെ വിളിച്ചു. Forgiven us our sins. നമ്മുടെ പാപത്തെ അവൻ ക്ഷമിച്ചു. Never to be destroyed. ആ ഒരിക്കലും ആ ഓർക്കാതെ വണ്ണം. He has done a perfect work of salvation in our life. രക്ഷയുടെ ആ പൂർണ്ണമായിട്ടുള്ള വേല താൻ തികച്ചു. And he said, and the rest, ശേഷിച്ചവരോ? Other than those who are saved, രക്ഷിക്കപ്പെടാത്ത മറ്റുള്ളവർ. Unbelievers, അവിശ്വാസികൾ. Unsaved,
രക്ഷിക്കപ്പെടാത്തവർ. And who are they? ആരാണവർ? You see, it's very difficult for us to say. നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. But the Bible talks about this. എന്നാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. It says, not as Cain, who was of that wicked one. അധർമ്മിയിൽ നിന്ന് ജനിച്ച കായിനെ പോലെയുള്ളവരാണ്. Two boys were born. രണ്ട് കുട്ടികൾ ജനിച്ചു. The first was Cain. ഒന്നാമൻ കായിൻ. And the second was Abel. രണ്ടാമത്തവൻ ഹാബേൽ. And the Lord Jesus, God spoke to Adam and Eve. ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞു. And to the serpent, particularly the serpent. മാത്രമല്ല സർപ്പത്തോടും പറഞ്ഞു. And he said, I will put enmity between thee and the woman. ഞാൻ നിന്റെ അതിന്റെ സന്തതിയും സ്ത്രീയുമായിട്ട് ശത്രുത ഉണ്ടാക്കും. Between thy seed and her seed. നിന്റെ സന്തതിയും അവന്റെ സന്തതിയുമായി. And you know what the devil thought? പിശാച് പറഞ്ഞെന്താണ്? The first child that comes from Eve is that seed he's talking about. ആ ഹവയിൽ നിന്ന് വരുന്ന സന്തതിയാണ് ആ സന്തതി എന്ന് അവൻ പറഞ്ഞു. He's going to crush my head. അവൻ എന്റെ തല തകർക്കുമോ? I will outwit God. ഞാൻ തീർച്ചയായിട്ടും ദൈവത്തെക്കാൾ മിടുക്കനാകും. I will do it. ഞാൻ അത് ചെയ്യും. What will I do? ഞാൻ എന്ത് ചെയ്യും? I will bring in my seed first. എന്റെ ആ സന്തതി ആദ്യം കൊണ്ടുവരും. That's why in 1 John chapter 3 verse 12 it says that not as Cain who was of or born of that wicked one. അതുകൊണ്ടാണ് അധർമ്മിയിൽ നിന്ന് ആ ജനിച്ച എന്ന് ഞാൻ പറഞ്ഞു. Now you tell me, how many disciples did the Lord Jesus choose? കർത്താവായ യേശുക്രിസ്തു എത്ര ശിഷ്യന്മാരെയാണ് തിരഞ്ഞെടുത്തത്? Tell me. You tell in English or Malayalam, whatever it is. Tell 12. Huh? 12. Good. 10 on 10 for you. He chose 12 disciples. 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. He went a whole night in prayer. ഒരു രാത്രി മുഴുവൻ തൻ പ്രാർത്ഥിച്ചു. Did it need that much of prayer to choose 12 disciples? ഈ അവരെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? He was there in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. And there he was going through agony. ആ തന്റെ ഹൃദയത്തിന്റെ വേദനയോടെ അവൻ പ്രാർത്ഥിക്കുക. Because God had decided. ദൈവം തിരഞ്ഞെടുത്തു. That one of the 12. ആ 12 പേരിൽ ഒരുവൻ. Will not be genuine. ആ ഒരുവൻ യഥാർത്ഥത്തിലുള്ള ശിഷ്യനായിരിക്കില്ല. The Lord Jesus said to his disciples. കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. Have not I chosen you 12? 12 പേരിൽ നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? And one of you. അതിൽ ഒരു മനുഷ്യൻ. One of you. അതിൽ ഒരു is a devil. Satan would have gone to God. സാത്താൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി. And he says, ingane paranju, you are going to send your son. Ah, nee ninde putrane and you're going to give him disciples. Shishyanmare avanu kodukku. And he is going to fulfill your purposes on earth. Ee bhoomiyil avan ninde udheshangale nerveettum. Among the 12 disciples. 12 shishyanmare. Among that inner circle. Ah, ullilulla aa circle il ninnulla shishyan. I want one of my representatives there. Ende pradhidhodhi aayittu oruvan avade undayirikkanam. He would have demanded of God. അത് ദൈവത്തെ ആവശ്യപ്പെട്ടു. And God would have given permission. ദൈവം അതിനെ അനുമതി കൊടുക്കും. And therefore, അതുകൊണ്ട് you've got Judas. അതുകൊണ്ട് യൂദായെ അവിടെ നൽകുന്നു. And you know, we would have wondered, why did Christ, he knows everything, and yet why did he choose Judas? സകലതും അറിയാവുന്ന കർത്താവ് എന്തുകൊണ്ടാണ് യൂദായെ തിരഞ്ഞെടുത്തത്? How could he have chosen a devil? എങ്ങനെയാണ് ഒരു പിശാചിനെ കർത്താവിന്റെ ശിഷ്യനായിട്ട് എടുക്കാൻ കഴിഞ്ഞത്? One of his disciples. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിട്ട്. No, Satan wanted to be there in the midst of them. അവരുടെ ഇടയിൽ പിശാചിനൊരു സ്ഥാനം അവൻ ആഗ്രഹിച്ചു. To catch him in his words. ആ വാക്കിൽ പിടിക്കുവാനായിട്ട്. And to find out some reason by which he could condemn him. അവനെ ന്യായം വിധിക്കുവാനായിട്ട് ഒരു കാരണം അന്വേഷിക്കേണ്ടതിന്. So Judas came. അതുകൊണ്ടാണ് he spent those years with Christ. അതുകൊണ്ടാണ് കർത്താവിന്റെ കൂടെ അവൻ സമയം ചെലവഴിച്ചത്. All that time. ഈ സമയമൊക്കെ. Now and again you have signs of him over there. ആ പിന്നീട് ഒരിക്കലും അവനെ കാണുകയില്ല. But nobody knew. ആരും അതറിഞ്ഞില്ല. And the Lord Jesus Christ full well knew. കർത്താവായ യേശുക്രിസ്തു. And then at that last supper. He brought it face to face with him. അവനെ കർത്താവ് നേരിട്ടു. What you've got to do it quickly. നീ ചെയ്യാനിരിക്കുന്ന വേഗത്തിൽ ചെയ്യുക. At the end he went and hung himself.
ഒടുവിലവൻ പോയിട്ട് തൂങ്ങി ചത്തു. Beloved, പ്രിയ സഹോദരി സഹോദരന്മാരെ, you see, there are demonic forces in this world. They could come in any form. They are in the majority. Those who are Christ's are few. Those who belong to the world and to Satan are many. The Lord Jesus Christ says, many there be that go in thereat. Oh God, thank you Nanni for the patience of our Lord Jesus Christ. He knew it, he was a devil. But he knew how to behave and how to talk, and in all that he did, Satan was not able to find one fault in him. You see, that's how he came. And in the days of Noah, only 8 souls were saved. In the days of Lot, only Lot and his family were saved. It would seem as if the righteous are but a handful. But those who are heading for an eternal lake of fire are many indeed. Then Lord, what are you doing about it? The Lord is not slack concerning his promise. Chapter 3 and verse 9. The Lord is not slack concerning his promise. Just like some men count slackness. But God is long suffering to us word. He is not willing that any should perish, but that all should come to repentance. What a God we have. You know, I like the way God pleads. Time and again he says, come. Quote one verse with come in it. Come unto me, all ye that labor and heavy laden, and I will give you rest. That's what the Lord says. Come. And the word, that word comes so many times. Thanks be to God for that. God also invites you by saying, my son. My son, give me thine heart. That's another way of calling you. Give me thine heart. What a lovely thing. Many times when I preach the gospel, I use Revelation 3:20. Don't look at your Bible. Just look this side now. All right. What does it say? Behold. You got the word behold in your Bible? All right. Say behold. I'll say the rest. Okay? Everybody say? Behold. That's right. I stand at the door and knock. If anyone hears my voice and opens the door, I will come into him and I will sup with him and he with me. You see the invitation he gives? That is God's plea. Come to me. Arise. Flee from the wrath which is to come. Come to me. Open your heart.
I'm knocking at the door. You open your heart. ഞാനല്ല തുറക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. And you open and he comes into your heart. തുറക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരും. 1953. June 15th. I was only 20 years old. I couldn't understand what is this receiving Christ. And so on. I couldn't understand all that. I said, Lord, where are you? How will you come into my heart? All that. But last I yielded. What a moment that was. It was 8:30 on a Monday night. I said, Lord, Lord Jesus, come into my heart. And it happened. And so many years later, I'm still feeling glad. I still feel it was real. If there's anybody here tonight, you have not received Christ. If there's anyone, old or young, anybody, you have not yet made that decision to receive the Lord Jesus as your Savior, will you do it now? I would like you to bow your heads and close your eyes. Okay, and please keep listening to me. I'm going to give you a little prayer. And as I say it bit by bit, you repeat it and you receive Christ as your Savior if you have not done it so far. Pray like this. Oh God, thank you for speaking to me tonight. I know you're a loving God. You're a gracious God. And you want to forgive me. Lord Jesus, thank you for dying for me. And you rose again. Thank you, Lord. And now I confess that I am a sinner. And I pray, oh God, that the Lord Jesus will right now come into my heart. Lord Jesus, I receive you as my Savior and my Lord. Thank you. From today, I want to live for you. From this very moment, thank you, Lord. I pray in the name of the Lord Jesus Christ. While your heads are bowed, if there's anybody here who has prayed that prayer, any young person, older person, maybe this was an opportunity for you. If there's anyone here in the midst of this crowd who has not received Christ as Savior and you prayed that prayer tonight, would you please come forward at the end of this meeting when the prayer is over? Just come over here. One or two of us will be standing here. We will pray with you personally. And then we can say,
good night to each other. അതിനുശേഷം നമുക്ക് അന്യോന്യം ഗുഡ് നൈറ്റ് പറയാം. All this we have done, Lord Jesus, in your name. കർത്താവേ, ഞങ്ങൾ ചെയ്തതൊക്കെ അങ്ങയുടെ നാമത്തിലാണ്. Amen. ആമേൻ.